ജോസൂട്ടന് ജാമ്യം കിട്ടുമോ മോനെ? അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിന്നെ രോഹിണി, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ജോസാറിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഫലം കാണാതിരിക്കൂല. ഏതായാലും രാവിലെ എഴുന്നേറ്റ് അവന് വേണ്ടതൊക്കെ ഒരുക്കി വെക്കണം. എത്രയോ നാളുകൂടി എന്റെ മോൻ എന്റെ അരികിലേക്ക് വരുന്നതല്ലേ, അപ്പോ അവന് തൃപ്തി കിട്ടണം. ജോസാറുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ലവന്റെ നെഞ്ച് വളർക്കുന്ന പ്രവൃത്തികള് എനിക്കും ചെയ്യണം. ആരെയും ഒന്നും ചെയ്യണ്ട, എല്ലാരും അടുത്തുണ്ടായാ മതി. അവനിങ്ങി വന്നു കഴിഞ്ഞാല് അവനെയും കൂട്ടി കാഞ്ഞിരപ്പള്ളിക്ക് പോണോന്നാ എന്റെ ആഗ്രഹം. നീയും പോരെ, അവിടെ ഓട്ടം ഓടാലോ, പിന്നെ പറമ്പി പണിയും എടുക്കാം. എനിക്കത് സന്തോഷമുള്ള കാര്യമല്ല അമ്മച്ചി. സത്യം പറഞ്ഞ മനുഷ്യന്മാരെ പോലെ ജീവിച്ചത് അവിടെ വന്ന ശേഷ. കുറച്ചു ദിവസം കൂടെ എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പോകാടാ, ഇനി ജോസൂട്ടന് ഇവിടത്തെ ജോലിയും കൂലിയും ഒന്നും വേണ്ട. പിന്നെ ബാങ്കിൽ കുറച്ച് കാശ് കിടപ്പുണ്ട്, അവിടെ പൊന്ന് വിളയുന്ന മണ്ണാ, നിനക്കറിയാലോ. എല്ലാവർക്കും ജീവിക്കാനുള്ളത് അവിടെ നിന്ന് കിട്ടും. നമ്മൾ മൂന്നാളും പോകുമ്പോ ഒരാളുടെ കുറവുണ്ടാവും. രോഹിണി വേണോ അമ്മച്ചി കൂടെ? കൂടെ വന്നാ പൊന്നുപോലെ ഞാൻ നോക്കും, പക്ഷേ അവളുടെ കുഞ്ഞുകൂടെ വരത്തില്ലല്ലോ. എല്ലാവരും വരും അമ്മച്ചി, അതിനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരും. ജാമ്യം കിട്ടുവോടാ? എപ്പോഴും അത് മാത്രമേ ആലോചിക്കാൻ എനിക്ക് സമയമുള്ളു. വരും അമ്മച്ചി, വരും. സാറിനെ നാളെ പുറത്തു പോകാൻ പറ്റുമായിരിക്കും അല്ലേ സാറേ? എന്നാ പ്രതീക്ഷ? പിന്നെ വല്ലാത്തൊരു കുരിശ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റേഷനിലെ SI എൻ്റെ ശത്രുവാ. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടാ എനിക്കെതിരെ FIR ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്ന എനിക്കറിയില്ല. എവനെയൊക്കെ പുറത്തു പോയതിനു ശേഷം ഇടിച്ചു കൊല്ലണം സാറേ, പ്രത്യേകിച്ച് ആ ശരത്തെന്ന് പറയണവനെ. അവനെ കൊടുക്കാൻ എളുപ്പമായിരുന്നു, എന്നാ കാണിക്കേണ്ട സമയത്ത് ബുദ്ധി കാണിച്ചതുമില്ല, അതാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, രോഹിണി ടീച്ചർക്ക് പറ്റിയ പിഴവ് അതാ എല്ലാം തൊലച്ചത്. അമ്മച്ചി കാത്തിരിക്കുന്ന ആള്, അതുകൊണ്ട് വീട്ടിലെത്താൻ കഴിയണേന്നാ പ്രാർത്ഥന. കഴിഞ്ഞില്ലെങ്കിൽ അതറിയുന്ന അമ്മച്ചിയുടെ കരച്ചിൽ കാണാൻ എനിക്കിപ്പോ തന്നെ. സാറേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ രോഹിണി ടീച്ചറെയും കൂട്ടിക്കൊണ്ടുവന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. ഇനി രോഹിണി അധികമൊന്നും എതിർപ്പ് പറയില്ലെന്ന എന്റെ വിശ്വാസം. ഒരുപക്ഷെ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, രോഹിണിയുടെ ആങ്ങള് നന്ദനും ഇതേ അനുഭവം ഉണ്ടായി. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. ചിലരുടെ വരവ് മറ്റു ചിലരുടെ തകർച്ചയാണ്, അത് നമ്മൾ മനസ്സിലാക്കി പറ്റൂ. രാവിലെ അടുക്കളക്കാര് കഷ്ടപ്പെടുവാണോ? ജോസൂട്ടം വരുന്ന ദിവസം അല്ലയോ മോളെ, അവന് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? വേണം, ഞാനും കൂടി സഹായിക്കാം. മോൾ എന്തെങ്കിലും അരിയോ പിടിക്കുകയൊക്കെ ചെയ്താ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനുണ്ടാക്കുന്ന ഭക്ഷണവും ജോസാറിന് ഇഷ്ടം തന്നെയാ. അറിയാവേ, അതിനെ ഏത് സമയവും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ ജോസ്? അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പാചകക്കാരിയെ തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചത്. ആ, എന്നിട്ട് പിടികൊടുത്തില്ല. ഈ ലോകത്തും പരലോകത്തും ഇല്ലാത്ത ഒരു തല്ലിപ്പൊളി വന്നപ്പോ. അന്നാ തല്ലിപ്പൊളി ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ലവനാണെന്ന് കരുതി. ജോസാറുമായിട്ടുള്ള അടുപ്പം ആ നല്ലവനെ അകറ്റുമെന്നും കരുതി. അവിടെ എനിക്ക് തെറ്റിപ്പോയത്.
ആ ഇനി ജോസൂട്ടനെങ്കിൽ വരട്ടെ, ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല മോളെ, എതിർഭാഗം വക്കീൽ എങ്ങനെയൊക്കെ വാദിച്ചാലും ജാമ്യം കിട്ടും അല്ലേ? അഡ്വക്കേറ്റ് വസുന്ധര കണ്ണൻ ബ്രില്യന്റാ, അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ആ അപ്പൊ പിന്നെ അവരെ വച്ചോണ്ട് കേസ് കിടത്താല്ലേ? ആ സമയം ഉണ്ടല്ലോ, അപ്പോഴേക്ക് എല്ലാം കലങ്ങി തെളിയുമായിരിക്കും. ഇല്ലാത്ത കുറ്റങ്ങൾ ഒരുപാട് ജഡ്ജി വായിക്കണം കേട്ടോ. ഏതായാലും ജോസ് സാറ് വീണ്ടും ജയിലിലോട്ട് തന്നെ പോയി. അമ്മച്ചി അറിഞ്ഞോ? ഇല്ല, രോഹിണി വിളിച്ചോണ്ടിരിക്കുക അമ്മച്ചിയുടെ അടുത്തുനിന്ന്. എന്ത് പറയണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല, അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തില്ല, വീട്ടിലോട്ടും പോയില്ല. അച്ഛാ ഒന്നിനും കഴിയാത്ത അവസ്ഥയില്ല. ജോസ് സാറ് വീണ്ടും ജീപ്പിലോട്ട് കയറി പോകുന്ന കണ്ടപ്പോ ശരീരം തളർന്നു പോയച്ച. എല്ലാം ഒന്നും അവൻ കഴിക്കത്തില്ല, പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കട്ടെ. നരനെ വിളിച്ചിട്ട് കിട്ടിയോ മോളെ? ഇല്ല അമ്മച്ചി, എടുക്കുന്നില്ല. അപ്പം ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ? ഏ എന്ത് കുഴപ്പം, കോടതിക്കകത്തായോണ്ടായിരിക്കും എടുക്കാത്തത്. എന്നാലും വക്കീല് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. കോടതിയുടെ കാര്യമല്ലേ അമ്മച്ചി, ചിലപ്പോ വിധി പറയാൻ വൈകുന്നേരമാവും. എന്തൊക്കെ അവനെതിരെ അവിടെ പറഞ്ഞാലും ജഡ്ജിക്ക് ജാമ്യം കൊടുക്കാൻ തോന്നിയാ മതിയായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ മോളെ? വെള്ളിയാഴ്ച എന്ന് കേൾക്കുന്നതേ എനിക്ക് പേടിയാ. ഇതുപോലൊരു വെള്ളിയാഴ്ചയാ എന്റെ ജോൺ അങ്ങ് പോയത്. അന്ന് അതിന് കാരണക്കാരനായവനെയാ ഇപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാ അന്നേ നരൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അവൻ പാപമായിരുന്നെങ്കിൽ ഇപ്പൊ ജോസിന് വേണ്ടി ഓടി നടക്കുന്നതൊക്കെ എന്റെ ജോണായിരുന്നേന്. എന്നുവച്ചാ അനിയനും ചേട്ടനും തമ്മി അത്രയ്ക്ക് കൂട്ടായിരുന്നേ. അവരുടെ പപ്പ അങ്ങ് പോയത് കൊണ്ട് ജോണിന് ആ സ്ഥാനത്തായിരുന്നു ജോസ്. സാധാരണ അനിയനും ചേട്ടനും തമ്മിൽ ഇത്തിരി അടിപിടിയൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ലവരെ നാളുകൾക്ക് മുമ്പേ അങ്ങ് വിളിക്കും. എന്നാലും ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയെന്ന് മാത്രം. ഈശ്വര, ഈ അമ്മച്ചയ്ക്ക് ഇനി കരയേണ്ടി വരല്ലേ? Thank you.
ഇപ്പെന്തായടോ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയോ? ഞാൻ അതുപോലുള്ള കുരുക്ക ഉണ്ടാക്കി വെച്ചത്. ഈ അടുത്തിടെ ഒന്ന് രണ്ട് കേസുകൾ നടന്നല്ലോ. അങ്ങനെ മൃഗീയമായി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽപ്പെടുത്തി ഈ ജോസിനെയും. അതുകൊണ്ടാ കോടതി അവന്റെ നേരെ മുഖം തിരിച്ചത്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ അവൻ പുറത്തു വരാൻ പാടില്ല. പുറത്തു വരത്തില്ല. നീ നിന്റെ കർമ്മങ്ങൾ പെട്ടെന്നങ്ങ് ചെയ്തു തീർത്താ മതി. അതെ, റിസ്ക് എടുത്താ ഓരോന്ന് ചെയ്യുന്നത്. എന്നെ കാണേണ്ട പോലെ കാണണം. സാറിന്റെ അക്കൗണ്ട് നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ, വേണ്ട സമയത്ത് പണം അതിൽ വീണോളൂ. ആ പിന്നെ പുതിയൊരു എസ് ഐ എനിക്ക് പകരം വന്ന ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനിടയുണ്ട്. ഇവിടെ ഇപ്പോ അന്വേഷണ ചുമതലയുള്ള സി ഐ സാറും ഞാനും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാ. എന്നാ കുറച്ച് ചോരത്തിളപ്പും സത്യവും നീതിയും പറഞ്ഞ് നടക്കുന്നവനാണെങ്കിൽ സാഹചര്യങ്ങൾ മാറും, കലങ്ങും. അല്ല, അതിന് നീ എന്തിനാ ഭയക്കുന്നത്? നീ അല്ലല്ലോ രാഖിയെ കൊന്നത്. എന്താടാ പരുങ്ങുന്നേ? പിന്നെ നീ പറഞ്ഞുവിട്ടവരാണോ കൊന്നത്? അല്ല. അപ്പൊ പിന്നെ അന്വേഷിക്കട്ടെ. നിന്റെ ഈ വെപ്രാളവും പരവേശവും കാണുന്നവർക്കറിയാം നിനക്കതിൽ എന്തോ പങ്കുണ്ടെന്ന്. കൊന്നതാരായാലും തെളിവ് നശിപ്പിക്കാൻ അവൻ മിടുക്കനാ. മോനെന്നാരാ, എവിടെയാടാ ജോസൂട്ട? അവന് ജാമ്യം കിട്ടിയല്ലോ അല്ലേ? ഇല്ല മച്ചി, ജോസാറ് വീണ്ടും ജയിലിലേക്ക്. ഇനി ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്ന ചോറും കറിയും ഒക്കെ ഞാൻ ആർക്കും കൊടുക്കും? അമ്മച്ചി വാ. എങ്ങോട്ടാ? എനിക്കിനി പോകാൻ ഒരു സ്ഥലമേ ഉള്ളൂ മോളെ. കർത്താവിന്റെ ലോകത്തേക്ക് അങ്ങ് പോണം. മോളെ പിടിക്കണ്ട,
ഞാൻ നടന്നോള. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മോനെ? കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടാ. കണ്ണീരാ ചിലർക്ക് എന്നും കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മുറിയൊക്കെ വൃത്തിയാക്കിയിട്ടിരുന്നത് പോണേനു മുമ്പ് എന്റെ കുഞ്ഞെന്തെങ്കിലും പറഞ്ഞായിരുന്നോടാ? അമ്മച്ചിയോടെ സങ്കടപ്പെട്ടതെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തിരിച്ചു വരുമെന്ന്. കുറ്റപ്പെടുത്തുവാണെന്ന് കരുതരുത് മോളെ. വേദന കൊണ്ട് പറയുക, ദൈവം കൂട്ടിയോജിപ്പിച്ചതായിരുന്നു നിങ്ങളെ. പിന്നെ അത് പൊട്ടിച്ച് കളയണ്ടായിരുന്നു. അങ്ങനെ കളയാതിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പം ആരെങ്കിലും ഒക്കെ ഒന്ന് കുറ്റപ്പെടുത്തണ്ടേ എനിക്കൊന്ന് സമാധാനിക്കാൻ? പോയി, വീണ്ടും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. ഇതിലും നല്ലത് എന്റെ കുഞ്ഞിനെ അങ്ങ് കൊല്ലുന്നതായിരുന്നു. ജോസാറിനെതിരെ കോടതിയിലെ തെളിവുകൾ ഒരുപാട് നിരത്തിയല്ലേ? വിധി വന്നപ്പോ ശരിക്കുന്നവരുടെ കൂട്ടത്തില് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നന്ദൻ. ആച്ചിരി ഇപ്പൊ ഈ കാണുന്ന കരച്ചിലിനേക്കാളും ദയനീയമാവുന്നര. അവൻ വാളും എടുത്തോണ്ടിറങ്ങും, അതൊറപ്പാ. എങ്കിലും അമ്മച്ചിക്ക് അതൊന്ന് സമാധാനാവില്ലല്ലോ. കാത്തിരുന്നത് എല്ലാം ഒരുക്കി അറിയായിരുന്നു, അതുകൊണ്ടാ വിളിക്കാതിരുന്നതും വരാതിരുന്നതും. വന്നായതായിരിക്കും സ്ഥിതി എന്നറിയാം. ഇനി കുറച്ച് കരയട്ടെ, പിന്നെ അമ്മച്ചിയുടെ അരികിലേക്ക് പോയാൽ മതി. പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഇനി നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. ഈ ഒരു അകൽച്ച അത് താൽക്കാലികം. യാഥാർത്ഥ്യം അത് കൺമുന്നിൽ തെളിയുമ്പോൾ ഇവൾക്ക് മുന്നിൽ ഇവനിനി വില്ലൻ, പിന്നെ ശിക്ഷാകാലം.